അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു സേമിയ കൊണ്ടൊരു വിഭവമാണ്. ഈ സേമിയ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ് എന്നൊന്ന് കണ്ടു നോക്കിയാലോ? അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ഇതുണ്ടാക്കാനായി ഞാനൊരു പാനിലേക്ക് ഒരു പാക്കറ്റ് സേമിയ കൈവച്ചൊന്ന് പൊട്ടിച്ചിടുന്നുണ്ട്. ഞാനിത് വളരെ നൈസായിട്ടുള്ള സേമിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് തന്നെ വേണമെന്നില്ല, നമ്മുടെ കയ്യിലുള്ളത് ഏതാണോ അതെടുക്കാട്ട. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ സേമിയ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ നമുക്കിത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാട്ട. ഇപ്പോൾ സേമിയ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ബദാം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സേമിയ റോസ്റ്റായി. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ വെക്കുന്ന ഒരു ബൗളിലേക്ക് ഇട്ട് നിരത്തി കൊടുക്കാം. ബൗളിലേക്ക് നിരത്തി കൊടുത്തതിന് ശേഷം നമ്മുടെ സ്പാച്ചില വെച്ച് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഈ കാണുന്ന സമയത്തൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. സേമിയ അവിടെ മാറ്റി വെക്കാം. അതിന് ശേഷം പഞ്ചസാര കാരമൽ ചെയ്യാനായി ഒരു പാൻ വെച്ച് അതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്ത സേമിയ അത്യാവശ്യം ഉണ്ട് കേട്ടോ ക്വാണ്ടിറ്റി, അതിന് അനുസരിച്ചാണ് ഞാൻ പഞ്ചസാര എടുത്തിട്ടുള്ളത്. പഞ്ചസാര എടുക്കുന്ന അളവ് നമ്മൾ എത്രയാണോ സേമിയ എടുക്കുന്നത് അതിനനുസരിച്ച് എടുത്താൽ മതി. ഇനി പഞ്ചസാര മെൽറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 1/4 കപ്പ് പാലിൽ കലക്കിയെടുക്കാം. നല്ലതുപോലെ കട്ടല്ലാതെ കലക്കിയെടുക്കാം. പഞ്ചസാര കാരമലാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പഞ്ചസാര കാരമലാവാൻ കുറച്ച് സമയം പിടിക്കുമല്ലോ, നമ്മൾ പിന്നെ വീഡിയോക്ക് വേണ്ടിയിട്ടാവുമ്പോൾ പെട്ടെന്ന് കാണിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ കാരമലായി വന്നിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലോണം ബട്ടർ ഇട്ട് കൊടുക്കണം കേട്ടോ, അപ്പോളേ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി ബട്ടർ ഒന്ന് ഉരുകി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ച കോൺഫ്ലവർ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 3 കപ്പ് പാലാണ് കേട്ടോ. ഈ പാല് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് തോന്നും കട്ടായി വന്നിട്ടുണ്ട് നമ്മുടെ കാരമിൽ നിന്ന്. അത് ചൂടായി വരുമ്പോൾ ശരിയാവും കേട്ടോ. ഇനി നല്ലതുപോലെ ഇതൊന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ച് സമയം പിടിച്ചിട്ടാണ് കേട്ടോ കുറുകി വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ സോസ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് 1-5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച സേമിയയുടെ മുകളിലായി ഇത് ഒഴിച്ചു കൊടുക്കാം. സോസ് ഫുള്ളായി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആദ്യം നമ്മൾ മാറ്റി വെച്ച ബാക്കി സേമിയ ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിൽ 2-ാമത്തെ ലെയറായി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം സ്പാച്ചില വെച്ച് 1 ലെവലാക്കി കൊടുക്കാം. ഈ സമയത്ത് തന്നെ 1/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും കൂടി ഞാൻ മെൽറ്റ് ചെയ്ത് സിറപ്പാക്കാൻ വേണ്ടി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇത് കൊട്ടുന്ന പരുവമായിട്ടുണ്ട്. ഇനി ഈ സിറപ്പ് ഇതിൻ്റെ മുകളിലായി ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ മുറിച്ച് വെച്ച ബദാം ഇട്ട് കൊടുക്കാം. ബദാം തന്നെ വേണമെന്നില്ല, നമ്മൾ കയ്യിലുള്ള ഏത് നട്സും ഇട്ട് കൊടുക്കട്ട. ഇനി ഇതിൻ്റെ ചൂട് പോയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. 2 മണിക്കൂറെങ്കിലും വെച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതെടുത്ത് മുറിച്ച് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. കാരണം നമ്മളിതിൽ സോസൊക്കെ ഒഴിച്ചിട്ടാണല്ലോ 2-ാമത്തെ ലെയർ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് കാരണം കഴിക്കുമ്പോൾ ആ ജ്യൂസി പോലെയുള്ള നല്ലൊരു ടേസ്റ്റ്. ഞാൻ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ 100% ഞാൻ ഗ്യാരണ്ടി കേട്ടോ. അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ സേമിയ കിട്ടുമ്പോൾ ഇതുപോലെ കുട്ടികൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.